We now have Alina Antony, our final participant in the junior group, to perform, to speak on the topic, the crib. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ആദരണീയ വ്യക്തികളെ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ പ്രിയ കൂട്ടുകാരെ നാം ഇന്ന് ക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിക്കാൻ ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണല്ലോ ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലോട്ട് ഓടിയെത്തുന്ന ഒരു ചിത്രമുണ്ട് പുൽക്കോട് അതിനെന്തെങ്കിലും ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം 2000 വർഷങ്ങൾ മുൻപ് ബെത്ലഹേമിൽ ആടി മേച്ചവർക്ക് കേട്ട സ്വരം അതേ സുഹൃത്തുക്കളെ ലോകരക്ഷനായ യേശു ക്രിസ്തുവിൻ്റെ ജനനവേളയിൽ മാലാഹമാർ പാടിയ ഗീതം തലമുറകളോളം കാത്തിരുന്ന രക്ഷൻ്റെ ജനനം രാജകൊട്ടാരത്തിലോ മന്ത്രിമന്ദിരത്തിലോ അല്ല മറിച്ച് ജനിക്കാൻ ഒരിക്കലും ഒരു കുഞ്ഞും ഒരമ്മയും ആഗ്രഹിക്കാത്ത സ്ഥലം കാലിത്തൊഴുത്ത് പുൽക്കൂട്ടിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ച ഔസേപിതാവിനെ മാതാവിനെ പോലെ തന്നെ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും ദിവ്യരക്ഷൻ്റെ ജനനത്തിൽ സന്ദർശിക്കുന്ന ഒരു ദിവ്യ അനുഭവം നമുക്ക് കാണാൻ സാധിക്കും പ്രപഞ്ച സൃഷ്ടാവായ ദൈവം തൻ്റെ പുത്രന് ജനിക്കുവാൻ ഈ ലോകത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും നൽകാമായിരുന്നു എന്നാൽ നമ്മളൊരുവനായി നമ്മെപ്പോലെയാവാനാണ് ദൈവപുത്രൻ കാളിത്തൊഴുത്തിൽ അവതീർണനായത് ദിവ്യ നക്ഷത്രം ദർശിച്ച വിജ്ഞാനികൾ സന്നഷ്ടമായിരിക്കുന്ന പുൽക്കൂട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത ദിവ്യരക്ഷൻ്റെ ജനനത്തിൽ ആദ്യം അറിയാൻ ആട്ടരിയന്മാർക്കാണ് തലമുറകളോളം മഹാരഥന്മാർ കാത്തിരുന്ന മഹാഭാഗ്യം ലഭിച്ചത് വരും നിസ്സാരന്മാരായ ആട്ടരിയന്മാർക്കാണ് AD 12 മിഷനറിമാരായ ഈശോസഫ വൈദികർ ക്രിസ്തു ജനിച്ച ബെത്ലഹേമിൽ പുൽക്കൂട് പുനരാവിഷ്കാരം ചെയ്തു വിശുദ്ധ ഫ്രാൻസിസ് സിസിയും അന്നത്തെ പോപ്പുമായി കൂടി ആലോചിച്ച് ഈശോൻ്റെ ജനനം പുനരാവിഷ്കാരം ചെയ്തു വിശുദ്ധ ഫ്രാൻസിസ് സിസിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് ജീവിക്കുന്ന പുൽക്കോട് നിർമ്മിച്ചു മരക്കൊച്ചുന്ന തണുപ്പത്ത് ഇറ്റലിയിലെ ഒരു കുന്നിൻ്റെ താഴ്വയിലാണ് അത് അവർ നിർമ്മിച്ചത് അർദ്ധരാത്രിയിൽ വിശുദ്ധ കുർബാനയ്ക്കിടയിൽ ബൈബിൾ വായിച്ചപ്പോൾ കുഞ്ഞുണ്ണി യേശു വിശുദ്ധ ഫ്രാൻസിസിൻ്റെ കൈകളിലിരിക്കുന്നതായി തടിച്ചുകൂടിയ ഒരു ജനത്തിൽ ഒരാൾ കണ്ടു ഇത് വിശ്വാസികളിൽ ഒരു ദിവ്യ അനുഭവം ഉണ്ടായി ഇപ്പോൾ കാണുന്ന ഈ രീതിയിലേക്ക് നമ്മുടെ പുൽക്കോട് വളർന്നു വന്നത് ഇങ്ങനെയാണ് ക്രിസ്തുമസ് ആഘോഷവേളയിൽ ക്രിസ്തുമൂല്യമായ സ്നേഹം നമുക്ക് ഉയർത്തിപ്പിടിക്കാം 70 വർഷം ക്ഷമിക്കുന്ന സ്നേഹം എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ജയ് ക്രൈസ്റ്റ് താങ്ക് യു അലീന